സൂര്യക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് ഒഡീഷയിലെ തനത് കരകൗശല വസ്തുക്കൾ ഇവിടുന്ന് മേടിക്കുന്ന ഒരുപാട് ചെറിയ കടകളുണ്ട് അവിടെ. കോവിഡ് കാലം ആയതിനാലായിരിക്കാം ഓൺലൈനിലായി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. നമുക്ക് പേടിഎമ്മോ ഗൂഗിൾ പേയോ ഉപയോഗിച്ച് ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നമ്മുടെ കോവിഡ് കാലമായതുകൊണ്ട് ഗൈഡുമാർക്കൊന്നും വലിയ ഇൻകമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ 100 രൂപ കൊടുത്താൽ കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ഗൈഡ് നമ്മളൊക്കെ കൂടി നമ്മൾ ഗൈഡിനെ നമ്മുടെ കൂടെ എടുത്തിട്ടുണ്ട്. പുതിയ നമുക്ക് നല്ല വിശദീകരിച്ച് തരും. Sun Temple of Konark. Okay. It was built in 13th century AD. നമുക്കിതിൻ്റെ മെയിൻ കവാടത്തിൽ തന്നെ രണ്ട് കുതിരകളെ കാണാം. യുദ്ധത്തിലുള്ള കുതിരകളാണ്. അത് ഒഡീഷ ഗവൺമെൻറ് തന്നെ ഒരു സിമ്പിളായിട്ട് ഏറ്റെടുത്തതാണ്. കൊണാർക്കെന്ന പേര് വന്നത് കോൺ ആർക്കൻ, അതായത് കൊണാർക്ക് സൂര്യൻ്റെ കോണാകൃതിയിലുള്ള ക്ഷേത്രം. അതിൻ്റെ മേൽക്കൂരയൊക്കെ ഉള്ളതൊരു കോണാകൃതിയിലാണ്. അതുകൊണ്ട് കൊണാർക്ക് എന്ന് പറയുന്നു. 12 ചക്രങ്ങളുള്ള ഒരു രഥത്തിൽ സൂര്യ ഭഗവാനെ ഇവർ കുടിയിരുത്തിയെന്ന ഒരു സംശയം. ഫസ്റ്റ് മന്ദി നട്ട് മന്ദി ഓക്കെ, സെക്കൻഡ് മന്ദി പ്രാർത്ഥന മന്ദി പ്രേയർ ഹാൾ ഓക്കെ ഓക്കെ, ഉസ്കാ ബാക്ക് മേ തേർഡ് ടവർ സൂര്യ മന്ദിർ ടവർ. टेम्पल का हाइट था 309 मीटर. उसके ऊपर चला गया क्राउन ब्रिटिश ले ले. ये अनदर टेम्पल, उसका बैक में जो था इससे डबल, इसका कलश तोड़ के ले लिया ब्रिटिश. സങ്കല്പമാണ് കൊണാർക്കിൽ പറയപ്പെടുന്നത്. 12 ചക്രങ്ങളെന്ന് പറയുമ്പം 12 മാസങ്ങളെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. 12 ചക്രങ്ങൾ ഇതിലുണ്ട്. ഈ ചക്രങ്ങളിൽ 8 ആരക്കാലുകളുണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ 8 ഡിവൈഡ് ചെയ്തു, 3 മണിക്കൂർ വച്ച് ഡിവൈഡ് ചെയ്തു എന്നാണ് അവരുടെ ഒരു സങ്കല്പം. കൊണാർക്കിൽ എത്തേണ്ടത് 35 കിലോമീറ്റർ പുരിയിൽ നിന്നും, അതുപോലെ 60 കിലോമീറ്റർ ഭുവനേശ്വറിൽ നിന്നുള്ള ദൂരം ഉണ്ട് കൊണാർക്കിലെത്താൻ. സൂര്യക്ഷേത്രത്തെ ബ്ലാക്ക് പഗോഡ എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇതൊരു 12 വർഷം എടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഒരുപാട് ഒരുപാട് ശില്പികളും ഒരുപാട് ജോലിക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു ക്ഷേത്രത്തിൻ്റെ ഈ 24 ഈ ഒരു 10 രൂപ നോട്ടിൽ നമുക്ക് കാണുന്ന ഈ ഒരു
ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ അതിലൊരു എട്ട് ആരക്കാല ഉള്ളത്. ഇത് 24 മണിക്കൂറിന് അത് 3 മണിക്കൂർ ഒരു ആരക്കാല എന്നാണ് ഇത് നമുക്കത് നമ്മൾ ഇത് കാണുന്നത്. ഇനി ഇതിൻ്റെ ഇവിടെ എല്ലാം ഈ രതിശില്പങ്ങളാണ്. ഇതിൻ്റെ വശങ്ങളിലെല്ലാം ശില്പികൾ ചികിത്സകൾ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഒന്ന് പറയപ്പെടുന്ന കഥയെന്ന് പറഞ്ഞാൽ അശോകൻ്റെ ആ കലിംഗ ആക്രമണവും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബുദ്ധമതത്തിലുള്ള മാറ്റവും കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ബുദ്ധമതത്തിലേക്ക് ആകൃഷ്ടരായി. ഒരു നിർവ്വാണവും അങ്ങനെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ രതിശില്പങ്ങൾ ഇതിൻ്റെ അമ്പലത്തിൻ്റെ എല്ലാ മൂലകളിൽ നിന്ന് കൊത്തുപണിയായി ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവർ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ബ്രഹ്മചര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ശില്പങ്ങൾ കൊത്തിവെച്ചു എന്നാണ് പറയപ്പെടുന്ന ഒരു കഥ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെന്ററിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ചരിത്ര സ്മാരകമാണ് കൊണാർക്ക്. ഇത് പണി കഴിപ്പിച്ചത് ഗംഗ ഡൈനാസ്റ്റിയിലെ രാജ നരസിംഹദേവ കറണ്ട് ഇയർ 1850 ഇത് പണി കഴിപ്പിച്ചത്. 1850 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി കലിംഗ രാജ്യത്ത്, കലിംഗ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒറീസ എന്ന് പറയുന്ന അവിടെ ഭരിച്ചിരുന്ന ഗംഗ ഡൈനാസ്റ്റിയാണ് ഇത് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ചോദഗംഗൻ 70 ഭരിച്ചു. അദ്ദേഹം ശക്തി ഹെ ആദമീ കാ മന മേ ഗർഭ അഹങ്കാര. 3 ക്ഷേത്രങ്ങളായിട്ടുള്ള, അതായത് ഉദയസൂര്യൻ, അസ്തമയ സൂര്യൻ, പിന്നെ മധ്യാഹ്നത്തിലുള്ള സൂര്യൻ, അങ്ങനെ 3 സൂര്യക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ നഗാര സ്റ്റൈൽ എന്നാണ് പറയുന്നത്. നഗാര സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു മണ്ഡപം, ഒരു ഗ്രൗണ്ട് വരും, പിന്നെ ഒരു ടവർ, ഇങ്ങനെയുള്ള നഗാര സ്റ്റൈലിൽ സൂര്യൻ 7 കുതിരകൾ പൂട്ടിയ ഒരു രഥത്തിൽ സൂര്യ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് നമ്മുടെ സൂര്യക്ഷേത്രത്തിൽ. देखो वो सोच लो एक गेट का सिक्योरिटी काम ये करता था, ये एनिमी की पगड़ा है राजा नरसिंह देव का, होता है।